അല്ലാഹു ബറകാത്തു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? കട്ടൊന്നുമില്ലല്ല. നാട്ടിനായതുകൊണ്ട് ചെറിയൊരു പേടും ബേസാറൊക്കെ ഉണ്ട്. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഇത്രതിഹി വഅഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മാഈൻ. അമ്മാ ബഅദ്, പ്രിയമറന്ന പ്രേക്ഷകരെ, പ്രദേശ ശ്രോതാക്കളെ, ഇത്രയും സമയം നമ്മൾ പാലക്കാട് മണ്ണക്കുളത്ത് നിന്നുള്ള റോസിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട അൻവർ മഹീദ്ദീൻ ഹുദവിയുടെ പ്രഭാഷണമായിരുന്നു. അത് തത്സമയം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എത്തിച്ചു തന്ന ഫഹദ് മേപ്പറമ്പ്, അദ്ദേഹത്തിന് കേരള ഇസ്ലാമിക് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ നന്ദിയും കടപ്പാടും കൃതജ്ഞതയും ഒക്കെ രേഖപ്പെടുത്തുന്നു. ഇൻഷാല്ലാ നാളെ ബഹുമാനപ്പെട്ട മണ്ണക്കുളം ഖാജ ഹുസൈൻ ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് ഇന്ത്യൻ സമയം 8 മണിക്ക് ബഹുമാനപ്പെട്ട മുനീർ ഹുദവി വിളയും ലോകാവസാനം ഒരു വെളിപ്പാടകല എന്ന വിഷയത്തിൽ നാളെ പ്രഭാഷണം നടത്തുന്നു. തത്സമയം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും എന്ന് അറിയിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ കാട്ടിൽ നിന്നുള്ള ആദർശ മുഖാമുഖം കേൾക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ദാരിണി, അതുപോലെ മുസ്തഫ അഷ്റഫ് ഇക്കപ്പടി അവരുടെ എൽ സി ഡി ക്ലിപ്പിംഗ് ചെയ്തുള്ള സഹിതമുള്ള പ്രഭാഷണം, ബഹുമാനപ്പെട്ട സെയ്ദ് നൂറുദ്ദീൻ തങ്ങൾ ജിഫ്രി അവരുകളാണ് നമുക്ക് എത്തിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ദുർഗായിസ് മാഫിയത്തും ജോലിയിലേക്ക് ബർക്കത്തും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാല്ലാ രണ്ടാൾക്കാർ റീസൈൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കീഴ്വഴക്കങ്ങളൊക്കെ അങ്ങനെയാണ്, റീസൈൻഡ് ചെയ്തവർക്കൊക്കെ മൈക്ക് വിട്ട് കൊടുക്കണമെന്നാണ്. അപ്പൊ ഖാദറുമ്മത്തൂർ ശബ്ദം കേൾക്കുന്നുണ്ട. ഖാദറുമ്മത്തൂർ ശബ്ദം കേൾക്കുന്നുണ്ട. ഖാദറിന് മൈക്ക് വേണോ? മൈക്ക് വേണോ ഖാദറിന്? ഖാദറിന് മൈക്ക് വേണോ? ഖാദർ കേൾക്കുന്നില്ല തോന്നുന്നു. വലൈക്കും സലാം റഹ്മത്തുള്ള. അശോക് മജീദൊക്കെ എത്തിയിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ല. ചേലൂർ ഇങ്ങനെ ടെക്സ്റ്റ് അടിച്ചിങ്ങോട്ട് പോവാണല്ലോ. ഇയാൾക്ക് പിന്നെ ഒന്ന് മൈക്കിൽ വന്നൂടെ കുറെ നേരമായി. ചേലൂർ വളരെ മൈക്കിൽ വരും. യാ ശൈഖ് മഹീദ്ദീൻ ഹദിന സിറാത്തൽ മുസ്തഖീം, ഈ പ്രാർത്ഥന ശിർക്കല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്, ഒന്ന് വിശദീകരിക്കും മൈക്കിൽ വന്നിട്ട്. നിങ്ങൾക്ക് ഈ പോയോ? പോയും ചെയ്തു. ഇനിയിപ്പോ വിളിച്ച് വെക്കൽ കാര്യമില്ല. ഏതായാലും സത്യത്തില് നാളുകൾ കഴിയുന്നതിനനുസരിച്ച്, കാലം കഴിയുന്നതിനനുസരിച്ച്, 1921 പറഞ്ഞ തൗഹീദല്ല 1945 പറഞ്ഞിട്ടുള്ളത്. 1945 പറഞ്ഞ തൗഹീദല്ല 1965 പറഞ്ഞത്. 1965 പറഞ്ഞ തൗഹീദല്ല 1979 എംബയിലും പറഞ്ഞത്. 1979 പറഞ്ഞ തൗഹീദല്ല 2000 പറഞ്ഞത്, 2014 പറഞ്ഞത്. ഇങ്ങനെ ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് തൗഹീദിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം, മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ് തൗഹീദെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തൗഹീദിനെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊടുക്കൽ. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ശിർക്ക് എന്താണെന്ന് പറഞ്ഞുകൊടുക്കൽ.
ഈ കാര്യത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ, അഥവാ ചിന്താപരമായും ദൈശനികമായും ഒക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ തീർത്തും അബദ്ധങ്ങൾ, ഈമാന് തന്നെ കളങ്കപ്പെടുന്ന തരത്തിലുള്ള അബദ്ധങ്ങൾ വന്നു ചേരാൻ വളരെ സാധ്യതയുണ്ട്. ഇക്കൂട്ടർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രചരണങ്ങളും വിശിഷ്യ പാവപ്പെട്ട സമൂഹത്തിന്റെ ഇടയിലേക്ക് കയറി ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇവർ നടത്തുന്ന പ്രചരണങ്ങളൊക്കെ തീർത്തും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം. ഓരോ സമയത്തും ഇവരുടെ ഓരോ പ്രഭാഷണങ്ങൾ കഴിയുമ്പോഴും ഇവരുടെ ഓരോ പിന്നെ ഓരോ വിശദീകരണങ്ങൾ കഴിയുമ്പോഴും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പ്രഖ്യാപിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന മൗദമായ പ്രസ്ഥാനവും അതിന്റെ ആദർശ പിന്നെ വിങ്ങായ ഇസ്തിഖാമയും സമൂഹത്തിന് മുമ്പിൽ ഇടപെട്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു മുജാഹിദുകാരനോട് തൗഹീദിന്റെ വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ തൗഹീദിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞ ഒരു വിശദീകരണം ഒന്ന് തരാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ തൗഹീദിനെ കുറിച്ചും ഷിർക്കിനെ കുറിച്ചും പറഞ്ഞത് ഒന്ന് കൃത്യമായി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞാൽ അതിന് മറുപടി കിട്ടാതെ ഒന്നും പറയാനാകാത്ത അവസ്ഥയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അഥവാ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവർ പഴയ കാലത്ത് പറഞ്ഞതിനോട് വിരോധമാകുന്ന തരത്തിലായിരിക്കും, അല്ലെങ്കിൽ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങളോട് ഏറെ വിരോധാഭാസകരമായ രീതിയിലായിരിക്കും അതിന്റെ മറുപടി ഉണ്ടാവുക. ഇങ്ങനെ തീർത്തും അബദ്ധങ്ങളുടെ പടുകുഴിയിലേക്ക് ഓരോ ദിവസവും കഴിയും തോറും മുജാഹിദ് പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ കാര്യവും പറഞ്ഞിട്ടുണ്ട്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത്, ഞാൻ എങ്ങനെയാണോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, അതുപോലെ നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരം മരുദാപനം ചെയ്ത എന്റെ സഹാബികൾ എന്ന് പറയുന്നത് നക്ഷത്ര തുല്യരാണ്, ആകാശത്ത് വളരെ മനോഹരമായി വെട്ടിത്തിളങ്ങുന്ന താരഗണങ്ങളെ പോലെയാണ് നിങ്ങൾക്ക് എന്റെ സഹാബാക്കൾ, അതുകൊണ്ട് മുഖ്തദൈത്തും അവരിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും പിൻപറ്റി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ സൽപാന്താവില എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ച ആ സഹാബത്തിനെ വരെ തള്ളിപ്പറയാൻ ഈ വിഭാഗം മുന്നോട്ട് വന്നു എങ്കിൽ അതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നജ്ദിന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ ഫിത്ന അവിടെ നിന്നാണ് എന്ന് പറഞ്ഞത് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. 1921 ശേഷം കേരളത്തിൽ വിദണ്ഡവാദവുമായി രംഗത്ത് വന്ന ആളുകൾ, കേരളത്തിൽ അതുവരെ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായ സയ്യിദന്മാരും പണ്ഡിതന്മാരും സദാത്തുക്കളും ഉസ്താദുമാരും സലഫ് സ്വാലിഹീങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുവർത്തിച്ചു കൊണ്ട് ആ ഉത്തമമായ ആ ഒരു മനോഹരമായ ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലിയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, ആ ശൈലിയൊക്കെ വലിച്ചെറിയുന്ന തരത്തിൽ പുതിയ വിദണ്ഡവാദവുമായി സമൂഹത്തിന്റെ മുമ്പിൽ രംഗം പ്രവേശനം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞത് ഇപ്രകാരമാണ്, ഇവിടെ കേരളത്തിലുള്ള മുസ്ലിങ്ങളൊന്നും യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങളല്ല, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളൊന്നും യഥാർത്ഥത്തിലുള്ള ഇബാദത്തല്ല, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും യഥാർത്ഥത്തിലുള്ള കർമ്മങ്ങളല്ല, നിങ്ങളുടെ കർമ്മങ്ങളൊന്നും ഒരിക്കൽ പോലും പടച്ച തമ്പുരാനെടുത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളല്ല എന്നിവരെ അതുവരെ അനുഷ്ഠിച്ചിരുന്ന അനുഷ്ഠാനങ്ങളെയൊക്കെ വലിച്ചെറിയുന്ന തരത്തിൽ 1921 ശേഷം ചിലയാളുകൾ ഇവിടെ രംഗപ്രവേശനം ചെയ്യുകയും അതുവരെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അനുവർത്തിച്ചു പോലിരുന്ന സകല അനുഷ്ഠാന കർമ്മങ്ങളെയും ഒക്കെ എതിർത്തുകൊണ്ട് ഇവർ രംഗത്ത് വരികയും ചെയ്തപ്പോ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനവും സുന്നത്ത് ജമാഅത്തിന്റെ കാവൽഭടന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാരും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, കിതാബുകളുടെ അടിസ്ഥാനത്തിൽ, ഇബാറത്തുകളുടെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരും സലഫ് സ്വാലിഹീങ്ങളും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ ഓരോ ദിവസവും തൗഹീദിൽ മാറ്റം വരുത്തിക്കൊണ്ട് തൗഹീദിൽ വിഭിന്നമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനേറെ പറയണം, മഹാന്മാരായ അമ്പിയാക്കന്മാർ വരെ പാപം ചെയ്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്മത്തുൽ അംബിയാ എന്ന് പറയുന്ന പരിശുദ്ധമായ പരിപാലനമായ ആ ഒരു ആദർശത്തെ എതിർത്തുകൊണ്ട് മഹാന്മാരായ അമ്പിയാക്കന്മാർക്ക് ജീവിതത്തിൽ തെറ്റുപറ്റിയെന്ന്, സഹാബത്തെ കിറാമിന് തെറ്റുപറ്റിയെന്ന് ഇവരെ ഇവർ എഴുതുകയുണ്ടായി. അതുകൊണ്ട് സഹാബികളുടേതൊന്നും ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, സഹാബികളുടേതൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സ്വീകാര യോഗ്യമല്ല എന്നിവരെ ഇവര് പേപ്പറായ പേപ്പറുകളിലൊക്കെ എഴുതി, ഇവർ വേദിയായ വേദികളിലൊക്കെ രായ്ക്കുരായ്മാനം പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇവർ സമൂഹത്തിന് മുമ്പിൽ വിധ്വംസവക വാദങ്ങളുമായി രംഗത്ത് വന്നപ്പോ സത്യത്തിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കൃത്യമായി ഇടപെടുകയും സമസ്ത കേരള ജമീയത്തുലമായുടെ ഒന്നാമത്തെ ക്ലോസ് തന്നെ അതാണ്, സുന്നത്ത് ജമാഅത്തിന്റെ കൃത്യമായ ആദർശ പ്രചരണമാണ്. സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിൽ സുന്നത്ത് ജമാഅത്തിനെതിരെ രംഗപ്രവേശനം ചെയ്യുന്നുവെങ്കിൽ അവരെയൊക്കെ ഇരുത്തേണ്ടിടത്തിരുത്താനും പറയേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കാനും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താനുമുള്ള ഉത്തരവാദിത്വം സമസ്ത കേരള ജമീയത്തുൽ ഉലമാക്കും. അതിന്റെ പോഷക സംഘടനയായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന് മുൻപ് എന്നത് എല്ലാവരും ആലോചിക്കുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇന്നേവരെ അവർക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞത് തൗഹീദിനെ കുറിച്ചാണ്. അടിസ്ഥാനപരമായി അവിടെ മാറ്റം അത് തന്നെയാണ്. തൗഹീദിനെ കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ല. നിങ്ങൾ പറയുന്ന തൗഹീദിന്റെ ഒരു വിശദീകരണം ത എന്ന് പറഞ്ഞാൽ ക മാ മിണ്ടാൻ കഴിയാതെ മുഖം താത്തിപ്പോകുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തൗഹീദ് അത് മഹാന്മാർ കാണാത്ത തൗഹീദാണ്, അത് മഹാന്മാർ പറയാത്ത തൗഹീദാണ്. നിങ്ങൾ പറയുന്ന വാദങ്ങൾ അതൊരിക്കൽ പോലും മഹാന്മാർ പറഞ്ഞിട്ടില്ല, അതൊരിക്കൽ പോലും സലഫ് സ്വാലിഹീങ്ങൾ പറഞ്ഞിട്ടില്ല, അതൊരിക്കൽ പോലും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരെ തുടർന്ന് വന്ന മഹാന്മാരായ പണ്ഡിതന്മാരും ആരും പറഞ്ഞിട്ടില്ല എന്ന കാര്യം നമ്മളേറെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തൗഹീദിൽ പിഴച്ചു കഴിഞ്ഞാൽ പിന്നെ ഈമാൻ തന്നെ അലങ്കോലപ്പെടുന്ന തരത്തിലേക്ക് അലങ്കോലപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം വാദങ്ങളുമായി നടക്കുന്നവരെ തിരിച്ചറിയാനും അവരുടെ പൊയ് മുഖങ്ങൾ സമുദായത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാനും അവരുടെ പൊയ് മുഖം പിഴുതെറി അത് വലിച്ചു കീറിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ കണ്ടാവ് സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമാക്കാണുള്ളത്. ഓരോ കാലം കഴിയും തോറും ഒരു കാലഘട്ടത്തിൽ ജിന്നില്ല എന്ന് പറഞ്ഞു നടന്ന് വലിയ വാദങ്ങളും സംവാദങ്ങളും മുഖാമുഖങ്ങളും ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും ഒക്കെ നടത്തിയിരുന്ന ആളുകൾ ഇന്ന് ജിന്നുണ്ട് എന്ന് മാത്രമല്ല ജിന്നടിച്ചിറക്കുന്ന ചികിത്സ വരെ KNM നടത്താൻ കഴിയും എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ ഓരോ ദിവസവും ഇരുപ്പുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദ് വേറെയാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നമ്മളെ മുശ്രിക്കുകളാക്കുകയും ഇവിടെയുള്ള പാവപ്പെട്ടവരെ ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളും കാഫിറുകളും എത്രത്തോളം എന്ന് വെച്ചാൽ മക്ക പ്രദേശത്തെ മുശ്രിക്കുകളേക്കാൾ കഠിനരായ മുശ്രിക്കുകളാണ് കേരളത്തിലുള്ള സുന്നികളും അവർക്ക് ദീനപ്പെടുത്തിക്കുന്ന മുസ്ലിയാക്കന്മാരും എന്ന് വരെ പ്രസംഗിച്ച് വിമ്പിളക്കി നടന്നിരുന്ന ആളുകളുടെ മുമ്പില് പ്രമാണം കൃത്യമായി സമർപ്പിക്കുന്ന സമയത്ത് പ്രമാണം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പ്രമാണബദ്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത്
തപസ്സിലും ഇസ്തിഗാസയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരും മുഫസ്സിരുകളും ഒക്കെ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിലെ സൂക്തത്തിന് ഇമാം മഹാന്മാരായ ഇമാമിങ്ങൾ ഇമാം കസീർ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിയ ആശയങ്ങൾക്ക് മുമ്പിൽ തഫ്സീറുകൾക്ക് മുമ്പിൽ പിടിവള്ളി പോലും കിട്ടാതെ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. മറഞ്ഞ മാർഗത്തിലൂടെ സഹായത്തേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനത്തെ പൊതുസമൂഹത്തെ പമ്പര വിഡ്ഢികളാക്കുന്ന ഏർപ്പാട് നിർത്തണമെന്നാണ് സമസ്ത കേരള ജമിയത്തുലമാക്കും അതിന്റെ വിദ്യാർത്ഥി പഠനീയ എസ് കെ സസഫക്കും വിശിഷ്യ ഇസ്തിഖാമക്കും പറയാനുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം സമസ്തയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മുടെ മുമ്പിൽ കൃത്യമായ പ്രമാണങ്ങളുണ്ട്. ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്തിനേറെ പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടാണ് ഒരു സഹാബി ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ ഞാൻ നിങ്ങളോടൊരു സ്ഥാനം ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങളോടൊപ്പമുള്ളൊരു കൂട്ട് ഞാൻ ആവശ്യപ്പെടുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ ഓടിക്കുകയെന്ന് ചെയ്തത് കടന്നു പോകണ എന്റെ മുമ്പിൽ നീ ശിർക്കാണ് ചെയ്യുന്നത് എന്നല്ല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കുകയാണ് ചെയ്തത് എന്ന് ഹദീസ് വിശദീകരിക്കുന്ന സമയത്ത് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം തവസ്സലിന് തെളിവുണ്ട്, ഇസ്തിഗാസക്ക് തെളിവുണ്ട്. മഹാനായ സയ്യിദുന അബുൽ ബസർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫതവസ്സല ബിഹി ആദം അലൈഹി സ്വലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉലിമമാക്ക പ്രകാശത്തിന്റെ പൊലിമ കൊണ്ട് മഹാനായ അബുൽ ബസർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ തവസ്സല് നടത്തിയെന്ന് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയെങ്കിൽ തവസ്സലും ഇസ്തിഗാസയും സമുദായ മഹാന്മാരായ പണ്ഡിതന്മാർ സലഫു സ്വാലിഹീങ്ങൾ മുൻഗാമികളായ ആളുകൾ ജീവിതത്തിൽ അനുവർത്തിച്ചു പോന്നതാണ്. അതുകൊണ്ടാണ് ലോകത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ മഹാന്മാരായ ആളുകളൊക്കെ യഥാർത്ഥത്തിൽ തവസ്സുലിന്റെയും ഇസ്തിഗാസയുടെയും ആളുകളായി മാറിയത്. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ തബറുക്കിന്റെ ആളുകളായി മാറിയത്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ തബറുക്കെടുത്തതായി ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്ധത ബാധിച്ച സമയത്ത് ഇൽ ഹബ്ബി ഖമീസി ഹാദാ ഫൽഖൂഹു അലാ വജ്ഹി അബി യർതദ് ബസീറാ എന്ന് പരിശുദ്ധമായ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇസ്മായിൽ ഹഖീ അൽ ബറൂസവി അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ തബറുക്കിന് തെളിവായി പറഞ്ഞുവെങ്കിൽ എന്തുകൊണ്ടാണ് വിദണ്ഡവാദക്കാരനായ എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനക്കാര നിനക്കെന്തേ മറുപടിയില്ലാത്തത്? മഹാന്മാരായ പണ്ഡിതന്മാരെ തബറുക്കെടുത്തിരുന്നു എന്ന് എന്തിനേറെ പറയണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അഭിഗമ്യരായ സ്വഹാബത്തെ കിറാം മഹദിയായ മുസ്ലിം അടക്കമുള്ള മഹാമഹദികളായ പണ്ഡിതകളായ ആളുകൾ വരെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തബറുക്കെടുത്തതായി ചരിത്രങ്ങളിൽ ഹദീസുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയുമ്പോൾ എന്താണ് എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനക്കാരാ കിടന്ന് നട്ടം തിരിയുന്നത്? സുന്നത്ത് ജമാഅത്ത് കലക്ക് കയറിയിട്ടില്ലെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. മഹാന്മാരായ പണ്ഡിതന്മാർ മഹാന്മാരായ ഉസ്താദുമാർ നിങ്ങളുടെ മുമ്പിൽ പ്രമാണങ്ങൾ സഹിതം കൃത്യമായി
വ്യക്തമായി പറഞ്ഞു തരും. പക്ഷേ ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്, പാവപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ കളങ്കപ്പെടുന്ന തരത്തിൽ നിങ്ങളുടെ പ്രഭാഷണങ്ങൾ, നിങ്ങളുടെ വരപ്രഘോഷണങ്ങൾ, നിങ്ങളുടെ ഗിരിപ്രഭാഷണങ്ങൾ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടന്നാൽ അതിനൊക്കെ കൃത്യമായി വാക്കുകൾക്ക് വാക്കുകൾ സഹിതം മഹാന്മാരായ പണ്ഡിതന്മാർ ഉത്തരം തരുമെന്നതിൻ്റെ നേർക്കാഴ്ചയാണെന്ന് പുഴക്കാട്ടിലെ അടക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ഇസ്തിഖാമയും ഇസ്തിഖാമയുടെ അഭിനന്ദനായ ഉസ്താദുമാരും ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ദാരിമി, ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുപ്പടി, ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവരി, ബഹുമാനപ്പെട്ട സലീം ഇർഫാനി, അല്ലാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ വാദങ്ങളുമായി വന്നാലും, മുത്തഖീങ്ങളായ സജ്ജനങ്ങളായ ആളുകളുടെ ഈമാൻ കളങ്കപ്പെടുന്ന തരത്തിൽ നിങ്ങൾ എവിടെ വന്നാലും അതിനെ തൊട്ടൊക്കെ അതിനൊക്കെ കൃത്യമായ മറുപടി മഹാന്മാരായ പണ്ഡിതന്മാര് നിങ്ങളോട് പറയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഓരോ കാലവും കഴിയുംതോറും കാലാന്തരങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്. ആദ്യം 3 ഗ്രൂപ്പായി, പിന്നീട് 8 ഗ്രൂപ്പായി, പിന്നീട് 10, 12 ഗ്രൂപ്പായി പരസ്പരം തല്ലുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. തൗഹീദിൽ പാളിച്ച പറ്റിയിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ തൗഹീദ് കളങ്കപ്പെട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ഇവിടെയുള്ള എത്ര ആളുകളെ നിങ്ങൾ മുശ്രിക്കുകളാക്കി, ഇവിടെയുള്ള എത്ര ആളുകളെ നിങ്ങൾ കാഫിറുകളാക്കി. നിങ്ങളുടെ നേതാവായ സക്കരിയ സലാഹി അടക്കം പറയുന്നത് നിങ്ങൾ ഒരു തവണ കേൾക്കുകയാണെങ്കിൽ, ഒരാളെ കുറിച്ച് മുശ്രിക്കെന്ന ആരോപണം പറയണമെങ്കിൽ അതിന് കൃത്യമായ മാനദണ്ഡം വേണം. ഏറെ അപകടപ്പെടുന്ന മേഖലയാണ്, വളരെ ഡേഞ്ചറായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരാളെ മുശ്രിക്കാക്കുമ്പോ ഒരാളെ കാഫിറാക്കുമ്പോ എന്തിനേറെ പറയണം? യാ മുഹിയുദ്ദീൻ എന്ന് ഇവിടെയുള്ള സുന്നികളായ ആളുകൾ മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർഗളെ വിളിച്ചുകൊണ്ട് ഇസ്തിഖാസ നടത്തുന്നതിനെ, സഹായതട്ടം നടത്തുന്നതിനെ പ്രാർത്ഥനയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അദ്വാഉൽ ഇബാദ എന്ന മനോഹരമായ വാക്യത്തെ അതിർത്തിയെടുത്തുകൊണ്ട് നിങ്ങൾ സമുദായത്തിനിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതണ്ട വാദങ്ങൾ ഒരിക്കലും വിലപ്പോവില്ല എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ മുഖാമുഖത്തിന്റെ വേദി വെച്ചാലേ മുഖാമുഖത്തിനാളുണ്ടാവില്ല, സംശയം ചോദിക്കാൻ ആളുകൾ ഉണ്ടാവില്ല, മനസ്സിലാക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാ ഓരോ വേദികൾ കഴിയുന്നതിനനുസരിച്ച് ഇവിടെ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന് വിരണ്ടമായി പറഞ്ഞിരുന്ന ആളുകളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ സൽപാന്താവിലേക്ക് കടന്നു വരികയാണ്. ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞ തൗഹീദ് അത് തെറ്റായിരുന്നു, ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞ സുന്നത്ത് ജമാഅത്തിനെതിരെ ഞങ്ങൾ പറഞ്ഞ വാദങ്ങൾ അത് തെറ്റായിരുന്നു എന്ന് വരെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം തുറന്നിരിക്കുകയാണ്. ഒരു തുറന്ന പുസ്തകമായി നിങ്ങളുടെ മുമ്പിൽ മനോഹരമായി വായിക്കാൻ വേണ്ടി സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം തുറന്നിരിക്കുകയാണ്. സ്വാഗതം, എല്ലാവർക്കും മൈക്കിലേക്ക് സ്വാഗതം. ആർക്കും വന്ന് സംശയം ചോദിക്കാം. സുന്നത്ത് ജമാഅത്ത് വിഷയത്തിൽ, ആദർശപരമായ വിഷയത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നിങ്ങൾക്ക് മറുപടി പറയുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പക്ഷേ അവസരങ്ങൾ കൊടുത്താലും വരില്ല, അവസരങ്ങൾ കൊടുത്താലും വരില്ല. ഞാൻ നേരത്തെ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ കുരങ്ങന്റെ സ്വഭാവമാണ്, കുടം കൈ പോയാലും വേണ്ടില്ല, കുടം കിട്ടണമെന്ന ഏർപ്പാട്. താൻ പറയുന്നതിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് സത്യവും സത്യസന്ധമായി കാര്യങ്ങളെ മനസ്സിലാക്കാനും കാര്യങ്ങളെ ഗ്രഹിക്കാനുമുള്ള ബുദ്ധി കാട്ടാതെ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞു തോൽപ്പിക്കുക എന്ന നിലപാടും നിർത്തണം. എന്നാൽ മാത്രമേ സുന്നത്ത് ജമാഅത്ത് ബോധ്യപ്പെടൂ എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. ആരെങ്കിലുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാൻ വരണമെന്ന് അറിയിച്ചുകൊണ്ട്, ഇനി സമസ്ത കേരള ജമീയത്ത് ആദർശ ചർച്ച എന്ന് പറഞ്ഞാൽ അതൊക്കെ പെടുമല്ലോ. സമസ്ത കേരള ജമീയത്തുൽ ഉലമായിൽ നിന്ന് ഓടിച്ചാടി പുറത്തുപോയ ആൾക്കാരൊക്കെ
സുന്നത്തെ ജമാഅത്തിൽ നിന്ന് എന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനക്കാർക്കൊക്കെ വന്ന് മൈക്കിൽ വന്നുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. ബഹുമാനപ്പെട്ട എയർസിക്കത്തി അടക്കമുള്ള സംസ്കാരമുള്ള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഭ്യുന്നരായ നേതാക്കന്മാരൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള ആളുകളൊക്കെ മുകളിലേക്ക് റൈസാൻഡ് ചെയ്ത് വരണമെന്ന് അറിയിക്കുകയാണ്. വ്യാജ മുടിക്കാരായ ആളുകൾ, നിങ്ങൾ കൊണ്ടടക്കുന്ന അമ്മുവിന്റെ മുടിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മുകളിൽ വന്ന് നിങ്ങളുടെ സംശയം തീരുവോളം ചോദിക്കാനുള്ള അവസരം ഇതാ കേരള ഇസ്ലാമി സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഒരുക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സമൂഹത്തിന്റെ ഇടയിൽ പുത്തൻവാദങ്ങളുമായി പുതിയ പുതിയ കാര്യങ്ങളുമായി ഒരു ദിവസം മുടിയാണെങ്കിൽ മറ്റൊരു ദിവസം പൊടി, പിന്നെ ചട്ടി, പിന്നെ കുപ്പായം, പിന്നെ പാത്രം, പിന്നെ അടുപ്പ്, പിന്നെ ഗ്യാസ് കുറ്റി, ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായി ദിവസം കഴിയുന്നതിനനുസരിച്ച് സമൂഹത്തിന്റെ ഇടയിൽ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോ തീർച്ചയായും സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ കയ്യും കെട്ടിയിരിക്കുകയാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. എല്ലാവർക്കും കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ മഹാ അതെ പെണ്ണടക്കം എസ്എസ്എൽസിക്ക് എന്തൊരു കഷ്ടാണ് ഇവരുടെ കാര്യം എന്നാലോചിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പരിതാപകരമായ അവസ്ഥ, സഹതാപം തോന്നുകയാണ്, ഇത്രത്തോളം മതപ്പതിച്ചു പോയ കൗമ എന്ന് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ചൂഷകരായ ആളുകൾ സമൂഹത്തെ ഇങ്ങനെ റാഞ്ചിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തെ ഇങ്ങനെ സമൂഹത്തെ തിന്മയുടെ വഴിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ മൈക്കിലേക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ആർ സി കെ അബ്ദുറഹ്മാൻ സാഹിബ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്കിൽ